ഹലോ മിസ്റ്റർ നായർ, എന്താ പദവി ഇല്ലാതെ? വരേണ്ടി വന്നു. എന്ത് ചെയ്യാം, മകന്റെ കാര്യമായി പോയില്ലേ. വരൂ. ഇരിക്കൂ. എന്താ ഈ സസ്പെൻഷനും അന്വേഷണമൊക്കെ? ഒന്നും ആയില്ല. ആ കാര്യം സംസാരിക്കാനാണ് ഇറങ്ങിയത്. ഒന്ന് സഹായിക്കാതെ കാര്യങ്ങൾ നടക്കില്ല. ഹോം മിനിസ്റ്ററെ ഒന്ന് വിളിക്കണം. സോറി മിസ്റ്റർ നായർ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയരുത്. ഞാനന്ന് സസ്പെൻഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഓടി വന്നു. എന്തും ചെയ്യാൻ തയ്യാറായിട്ട്. പക്ഷെ ജയദേവനെ അപമാനിച്ചു. എന്റെ സഹായം ആവശ്യമില്ല പോലും. വലിയ വാച്ചുകാരനായിരുന്നല്ലോ. എന്നിട്ടിപ്പോ എന്തായി? അതവന്റെ അറിവില്ലായ്മ കൊണ്ടാ. അത് അറിവില്ലായ്മ അല്ലേ, അഹങ്കാരമാണ്. ഒന്നുമല്ലെങ്കിൽ അവനൊരു എസ് പി അല്ലേ? ആ ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കും അന്ന് സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കോംപ്ലക്സ് ഒന്നും എന്റെ അടുത്ത് വേണ്ടായിരുന്നു. ജീവിതത്തിൽ ആരും എന്നെ ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്തിട്ടില്ല. അതും എന്റെ മകളെ വിവാഹം കഴിച്ചവനിൽ നിന്ന് തന്നെ. ഞാൻ സഹിക്കില്ലടോ. അവനൊരു തെറ്റ് പറ്റി, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. മകന്റെ കാര്യത്തിന് വേണ്ടി എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. പിള്ളേരല്ലേ, മറന്നുകളാ. എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. ഞാൻ ക്ഷമിച്ചേനെ. എന്നോട് വന്ന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും അവന് വരാൻ മനസ്സില്ലല്ലോ. അവന്റെ അഹങ്കാരം അവനെ താഴെ അനുവദിക്കുന്നില്ല അല്ലേ. ഞാൻ തീർത്തു പറഞ്ഞേക്കാം, അവൻ വന്ന് എന്നോട് മാപ്പ് പറയാതെ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു കാരണം കണ്ടുപിടിച്ച് ഒഴിഞ്ഞു മാറേണ്ട. ജയദേവനുമായി പ്രശ്നം ഉണ്ടാക്കിയത് സ്വന്തം പെങ്ങളുടെ മക്കൾ തന്നെയല്ലേ. അതെ, അതിന് ഞാൻ എന്ത് വേണം? അവരുമായിട്ടുള്ള വഴക്കിന് കാരണം എന്താണെന്ന് അറിയുകയും ചെയ്യാലോ. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ജയദേവ് മദ്യപിച്ച അവരോട് ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് അതിനെ പഴയ കാര്യമായി ബന്ധപ്പെടുത്തി എന്നെയോ എന്റെ മകളെയോ കുറ്റപ്പെടുത്താൻ നോക്കണ്ട. അപ്പോ ജയദേവൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതാണെന്നാണോ? അതെ, ഞാൻ അന്വേഷിച്ചു. അറിഞ്ഞിടത്തോളം അവന്റെ പോക്കത്ര ശരിയല്ല. അവൻ ഇത്ര മോശക്കാരനായിട്ട് എന്നു മുതലാ തോന്നി തുടങ്ങിയത്? മിസ്റ്റർ നായർ, മകനെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ സ്വയം ന്യായീകരിക്കാനും ശ്രമിക്കണ്ട. മനസ്സിലായില്ല. എന്റെ മകനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. എന്ത് കടമ? മകളുടെ ഭർത്താവിനോടുള്ള കടമയോ? ആ കടമ നിർവഹിക്കാനാ ഞാനന്ന് വന്നത്. എന്നെ അപമാനിച്ചവൻ ആരായാലും സഹിക്കില്ല ഞാൻ. അവനല്ലാതെ ഈ കാര്യം പറഞ്ഞ് ആരും എന്റെ മുന്നിൽ വരികയും വേണ്ട. മിസ്റ്റർ വർമ്മ, നിങ്ങളുടെ സഹായം തേടി വന്നത് എന്റെ തെറ്റ്. ഞാൻ നോക്കിയാലും ഒരു മന്ത്രിയൊക്കെ പിടിക്കാൻ പറ്റും. എങ്കിൽ അത് നോക്കായിരുന്നല്ലോ. എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നു? ഞാൻ സമ്മതിച്ചല്ലോ, അതെനിക്ക് പറ്റിയ ഒരു തെറ്റാണെന്ന്. അപ്പൊ ശരി, കാണാം. അമ്മൂമ്മ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മോനെ ആരുടെ കൂടെയാ വന്നത്? അമ്മയുടെ കൂടെയാ. ഇവൻ വന്നെന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവൻ അങ്ങനെയാ മഹാവികൃതി. അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ അമ്മാവെ പേടിപ്പിച്ചത്. നീ കുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ. ഞാനും ഒരു കുട്ടിയല്ലേ, അമ്മയുടെ മണിക്കുട്ടി. മോളെവിടെ? അവള് സത്യേട്ടന്റെ മൂന്നാമത്തെ ചേട്ടന്റെ വീട് വരെ പോയിരിക്കുക. അവക്കവിടെ തരക്കാരായ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഈ ബാഗ് എന്താ കൈ പിടിച്ചോണ്ട് നിക്കുന്നത്? ഇതിലെന്താ? എന്റെയും ജിജീഷിന്റെയും തുണികളാ. എന്നാ അതങ്ങ് വെച്ചൂടെ? ഞാനത് മറന്നുപോയമ്മ. സത്യേട്ടൻ ബോംബെയിൽ പോയിരിക്കുക, അമ്മയെ കൊണ്ടുവരാൻ. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അങ്ങോട്ട് സത്യേട്ടൻ ട്രെയിനിലാ പോയത്. അമ്മ ഫ്ലൈറ്റിലേ വരൂ. ട്രെയിനിൽ വന്ന നടുവേദന കൂടുമത്രേ. എന്തായാലും ഒന്നര മാസത്തേക്ക് എന്റെ കാര്യം പോക്ക. എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തി വരാത്ത സാധന. ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാലോ. എങ്ങനെയൊക്കെ ആയാലും സത്യന്റെ അമ്മയല്ലേ, ഇങ്ങനെയൊന്നും പറയരുത് മോളെ. പറയരുതെന്ന് വിചാരിച്ചാലും ആ തിരുമോന്ത മനസ്സിൽ വരുമ്പോ അറിയാതെ അങ്ങ് പറഞ്ഞു പോവും. നിന്നോട് പറഞ്ഞു മനസ്സിലാക്കാൻ മാത്രം ഞാനില്ല. ആ അമ്മേ, ജയന്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല മോളെ. എനിക്കത് ഓർക്കുമ്പോ തന്നെ ഒരു സമാധാനമില്ല. അവനാണെങ്കിൽ ആര് പറഞ്ഞാലും അനുസരിക്കുകയില്ല. അച്ഛനെവിടെ പോയി? ബാങ്കിലോ മറ്റോ പോയതാ. കവിത ഓഫീസിലായിരിക്കും. അവൾക്കണ്ട സ്വന്തം ഭർത്താവിന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഒരു കൂസലുണ്ട്. അതും അവള് കാരണം വന്ന പ്രശ്നമല്ലേ. അവള് കാരണോ?
അമ്മയുടെ മക്കളല്ലേ ജൈനുമായി പ്രശ്നം ഉണ്ടാക്കിയത്? അതിനൊക്കെ കാരണക്കാരി അവളല്ലേ? എനിക്ക് എല്ലാ കാര്യവും അറിയാം. വന്ന് കയറിയതേ ഉള്ളു, അതിനു മുമ്പേ തുടങ്ങി. മതി നിന്റെ വർത്തമാനം. കനകം, പോയ കാര്യം എന്തായി? അവളെവിടെ? കവിത ഓഫീസിൽ പോയിരിക്കുക. നീ പറഞ്ഞേക്കണം അവളുടെ ഓഫീസിൽ പോക്കൊക്കെ ഇന്നത്തോടെ നിർത്തിയേക്കണം. അല്ലെങ്കിൽ വരട്ടെ, ഞാൻ തന്നെ പറയാം. എന്താ ഉണ്ടായത്? നീ ഒരാള് പറഞ്ഞിട്ടാ ഞാൻ അവിടെ പോയത്. അയാൾക്ക് ഞാൻ പറഞ്ഞാ പോരാ, ജയദേവൻ തന്നെ ചെല്ലണം. എന്താ അച്ഛാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണെന്ന് നിന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്ക്. എന്താമ്മേ? ഞാൻ മര്യാദക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു നോക്കി. ജയദേവൻ വരാൻ മടിക്കുന്ന വിരോധം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല. ആദ്യം സഹായം ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് ചോദിച്ചു വരാനുള്ള മടി കൊണ്ടാണ്. അത് വരെ പറഞ്ഞു നോക്കി. കേക്കണ്ടേ? കേട്ടില്ല? മകനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ആരുടെയും മുന്നിൽ നിന്ന് കൊടുത്തിട്ടില്ല. നീ പറഞ്ഞിട്ടാ ഞാൻ പോയത്. അച്ഛനെ കവിതയുടെ ഡാഡിയെ കാണാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണെന്ന് അമ്മ എന്താ എന്നോട് പറയുന്നത്? വെളി പോയിരിക്കാണെന്നല്ലേ പറഞ്ഞേ? നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. നീ നിന്റെ കാര്യം നോക്ക്, ഓടിയപ്പുറത്ത്. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ഇവളോട് കാണിക്കുന്ന എന്തിനാ? എനിക്കെന്തിനാ ദേഷ്യം തോന്നുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയത്. പിന്നെ എന്താ പറഞ്ഞതെന്നും എങ്ങനെയാ പറഞ്ഞതെന്നും എനിക്കറിയില്ലല്ലോ. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു. അതുവരെ പോകാൻ ഞാൻ അയാളുടെ ആശ്രിതരൊന്നും അല്ലല്ലോ. ഇനി വർമ്മയുടെ സഹായം വേണ്ട. അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അത് മനസ്സിലുണ്ടാവണം. ഇല്ലെങ്കിൽ ജയന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. ജീവിതത്തിൽ ആദ്യമായി മേജർ നായർ എനിക്കെതിരെ സംസാരിച്ചു. ആ ഇത്രയും കാലം വേണ്ടി വന്നു അയാളുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ. അച്ഛൻ എന്താ പറഞ്ഞത്? മകന്റെ ഭാഗം ന്യായീകരിച്ച് എന്നെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു. അത് നടക്കില്ല എന്ന് വന്നപ്പോ ചെറിയൊരു ഭീഷണിയുടെ സ്വരം. എന്റെ മോളിപ്പോ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണല്ലോ, മകന്റെ ഭാര്യ. അതുകൊണ്ട് ഞാൻ എന്തും സമ്മതിക്കും, എന്നെ എങ്ങനെ വേണമെങ്കിലും ട്യൂൺ ചെയ്യാം എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. അത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ നാളെ നിന്നെ മുൻനിർത്തി എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും. എന്നെ ആരും ഭരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്തിന്റെ പേരിലായാലും. ഡാഡി ആരുടെ മുന്നിലും തോറ്റു കൊടുക്കണ്ട, ഞാൻ പോലും അതിന് കാരണമാകരുത്. നീ മാത്രമാണ് എന്റെ വീക്ക്നെസ്. അത് നന്നായിട്ട് അറിയാവുന്നവരാണ് അവർ അച്ഛനും മകനും. അതുകൊണ്ട് മാത്രമാണ് എന്റെ മുന്നിൽ വന്ന് അട്ടസിക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടായത്. എനിക്കിപ്പോ തോന്നുന്നു ചന്ദ്രൻ അല്ല കുറ്റക്കാരനെന്ന്. ജയദേവൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതാണ്. മദ്യപിച്ച് ലെക്കില്ലായിരുന്നു. ഈ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ എന്റെ വഴിയിൽ കുറെയൊക്കെ അന്വേഷിച്ചു. എന്റെ പ്രതീക്ഷകളിൽ നിന്നൊക്കെ ഒരുപാട് അകന്നാണ് അവന്റെ പോക്ക്. ഒരു ഐ പി എസ് കാരന് ഡിഗ്നിറ്റി ചേരാത്ത കൂട്ടുകെട്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡാഡി? അപ്പോ നീ അത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു അല്ലേ? എന്നിട്ടെന്തേ ഒരു സൂചന പോലും എനിക്ക് തരാഞ്ഞത്? ഭർത്താവിന്റെ ദോഷങ്ങൾ പറഞ്ഞു നടക്കുന്നത് നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഭർത്താവിന്റെ തെറ്റ് മറച്ചു വെക്കാം, സഹിക്കാം. ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. മോൾക്ക് ഉറപ്പുണ്ടോ? ഒരിക്കലും നേരെയാക്കാൻ പറ്റാത്ത വിധം വഴിവിട്ടു പോയാൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? എന്റെ വിവാഹം കഴിഞ്ഞാലെങ്കിലും ഡാഡിക്ക് സന്തോഷമാകുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോ മോള് വിഷമിക്കണ്ട, നിരാശപ്പെടാനുള്ള സമയമായിട്ടില്ല. ഞാനൊന്ന് വിചാരിച്ച മതി,
ഒരു സസ്പെൻഷൻ പിൻവലിപ്പിക്കലൊന്നും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇന്ന് ഞാൻ അത് ചെയ്താൽ നാളെ അവൻ അത് തന്നെ ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ് അതുകൊണ്ട് അവനൊന്ന് മയപ്പെടട്ടെ അച്ഛന്റെ മകന്റെ അഹങ്കാരം ഒന്ന് കുറയട്ടെ ഇങ്ങനൊക്കെ ആവുന്ന ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ ഡാഡി ഞാൻ പറഞ്ഞല്ലോ നിരാശപ്പെടാൻ സമയമായിട്ടില്ലെന്ന് നോക്കട്ടെ എവിടം വരെ പോകുന്നു സഹരിച്ചു പോകാൻ പറ്റാത്തതാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് മോൾ ഇതേക്കുറിച്ച് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട ഒരു കുടുംബിനിയുടെ റോളിൽ ഉണ്ടും സഹിച്ചും കരഞ്ഞും ഒതുങ്ങിക്കൂടേണ്ടവളല്ല നീ നിന്റെ ശ്രദ്ധ മുഴുവൻ ഇവിടത്തെ കാര്യങ്ങളിലായിരിക്കണം നിന്റെ കഴിവ് തെളിയിക്കേണ്ടത് ഇവിടെയാണ് ഡാഡി വളർത്തിയെടുത്ത ഈ ബിസിനസ് ഇത് നോക്കി നടത്താൻ നീ പ്രാപ്തിയാകണം അതിനുള്ള പൊട്ടൻഷ്യൽ നിനക്കുണ്ട് നാളെ ഇത് നിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് തോന്നുന്ന നിമിഷം ഡാഡി വിശ്രമിക്കാൻ തുടങ്ങും സന്തോഷത്തോടെ കാരണം എന്റെ കാലം കഴിഞ്ഞിട്ടായാൽ പോലും നിന്നെ ആർക്കും ഭരിക്കാൻ പറ്റില്ല ഭർത്താവിന് പോലും നിന്റെ ജീവിതം സന്തോഷം അത് നിന്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം ഐ മീൻ യു ഷുഡ് സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ഫുട്ട് യെസ് ഡാഡി എന്താ തരുന്നത് ഒരു പേപ്പർ മിസ് ചെയ്തു എവിടെ പോയി എന്ന് കണ്ടില്ല ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ ആ പോക്കറ്റ് നോക്കിക്കേ ഏയ് പോക്കറ്റിലൊന്നുമില്ല ഞാൻ നോക്കിയതാ എന്നാലേ സ്വന്തം ടേബിളിൽ തന്നെ കാണും അവിടെ ഒന്നുകൂടെ നോക്ക് ഓ ശരി അതെ കുഞ്ഞെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്താ മോളെ ഉപദേശിക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല അതിനുള്ള വിവരവുമില്ല എന്നാലും മനസ്സിൽ തോന്നുന്നത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നോട് സംസാരിക്കാൻ ഇത്രയൊക്കെ മുഖവര വേണോ വേണ്ടെന്നറിയാം പക്ഷെ മോളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചാവുമ്പോ ഒരു ശങ്ക അങ്ങനെ ഒരു ശങ്ക വേണ്ട പറഞ്ഞോളൂ ഒരു ബന്ധം ശിഥിലമാകാൻ എളുപ്പമാണ് പിന്നീട് അത് കൂട്ടിച്ചേർക്കണമെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല അത് മോളെങ്കിലും വിചാരിച്ചാൽ നന്ന് കേണൽ സാറിനെ കുറ്റപ്പെടുത്തി പറയുന്നതിൽ എനിക്ക് വിഷമുണ്ട് പക്ഷെ പറയാതിരുന്നാൽ അതൊരു നന്ദികേടായി എനിക്ക് തോന്നുന്നു ശരിക്കു പറഞ്ഞാൽ കേണൽ സാറിൻ്റെ വാശി ഈഗോ അതത്ര നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേണൽ സാറിനെ മാത്രം കുറ്റപ്പെടുത്തിയല്ല മോളുടെ അച്ഛനും ഭർത്താവും ഒക്കെ അതേ തരക്കാരാവുമ്പോൾ പരസ്പരം പിണങ്ങാൻ മാത്രമേ അത് ഉപകരിക്കൂ പരസ്പരം വാശിക്കിടയിൽ നഷ്ടപ്പെടുന്നത് മോളുടെ ജീവിതമാണ് അത് മറക്കരുത് അത് ഞാൻ മാത്രം വിചാരിച്ചപ്പോഴല്ല ശരിയാണ് എന്നാൽ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താൻ മോൾക്ക് കഴിയണം അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരോടെങ്കിലും ഡാഡിയോട് തുറന്നു പറഞ്ഞുകൂടെ ഈ വാശി കളയാൻ ക്ഷമിക്കേണ്ടത് നമ്മുടെ പക്ഷത്തു നിന്നാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ജേട്ടൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വെറുതെ ഡാഡിയെ വലിച്ചിരുന്ന എന്തിനാ സത്യത്തിൽ ഡാഡി ആദ്യം തന്നെ പറഞ്ഞതാ എല്ലാം ശരിയാക്കാന്ന് സമ്മതിച്ചില്ല ജേട്ടന്റെ ഈഗോ ഡാഡിയെ പുച്ഛിച്ച് തള്ളി ഡാഡിക്കൂല്ലേ അന്തസ് എനിക്ക് ഡാഡിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കുറ്റപ്പെടുത്തണ്ട ക്ഷമിക്കാൻ പറഞ്ഞുകൂടി ക്ഷമിക്കുന്നത് ഒരിക്കലും ഒരു തോറ്റുകൊടുക്കലല്ല അത് മനസ്സിന്റെ നന്മയാ വിശാല മനസ്ഥിതി ഉള്ളവർക്ക് അതിന് കഴിയൂ ഞാൻ കേണൽ സാറിനെ അനുസരിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ മാത്രം എനിക്ക് സംസാരിക്കാൻ അധികാരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ സംസാരിച്ചേനെ ഞാനൊരു അവിവാഹിതനാണെങ്കിലും ഒരു അനാഥനല്ല ജനിച്ചതും വളർന്നതും ഒക്കെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെയാണ് അതിൻ്റെ മഹത്വവും സന്തോഷവും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും സന്തോഷത്തിനും ഒപ്പം വയ്ക്കാൻ മറ്റൊന്നിനാവില്ല സ്വത്തുകൊണ്ടോ പദവി കൊണ്ടോ ഒന്നും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തുള്ള പോലെ നാളെ ഒരു കാലത്ത് മോൾ വിഷമിക്കരുത് ഈ വാശി കൊണ്ട് അതിന് മാത്രമേ കഴിയൂ അത് കാണാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നു ജീവിതം ആസ്വദിക്കേണ്ട സമയമാണിത് വഴക്കും ബഹളവുമായി അത് നശിപ്പിക്കുന്നു
പരസ്പരം വാശിപിടിക്കുന്നവർക്ക് തന്റെ ഭാഗം ജയിക്കണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ അന്ധരാണ്. മോളെ നാല്, എന്റെ ചെറിയ ബുദ്ധി തോന്നിയത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എങ്ങോട്ടാ കവിതയുടെ ജീവിതം പോവാന്ന് എനിക്കറിയില്ല. തുടക്കം മുതലേ ഓരോരോ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തുടങ്ങി ഇപ്പോൾ ഈ അവസ്ഥ വരെയായി. രണ്ടുപേരുടെ അച്ഛന്മാരും പിണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എത്ര വലിയ സുഹൃത്ബന്ധമായിരുന്നു മേജർ സാറും കേണൽ സാറും തമ്മിൽ. കവിതയുടെ വിവാഹം പോലും ആ സുഹൃത്ബന്ധത്തിൻ്റെ പിൻബലത്തിലായിരുന്നു. എന്നിട്ടിപ്പോ അതാ എനിക്കും ടെൻഷൻ. അവര് പിണങ്ങിയ കവിതയുടെ ഫാമിലി ലൈഫ് വരെ തകർന്നിരിക്കും. പാവം തോന്നുന്നു. ആരുടെ ശാപമാണോ? ആര് ശപിക്കാൻ? ഞാനോ? അതോ എന്റെ വീട്ടുകാരോ? പിണങ്ങി പറയുമെങ്കിലും അമ്മയാരെ ശപിക്കില്ല. പിന്നെ ചന്ദ്രൻ, അവൻ മനസ്സിലൊന്നും വെക്കില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അല്ലാതെ ശപിക്കാൻ അറിയില്ല. ഞാൻ അതുദ്ദേശിച്ചല്ല പറഞ്ഞത്. മുജന്മ പാപം എന്നൊക്കെ പറയാറില്ലേ, എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോ തോന്നിപ്പോവാ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് കവിതയെ രക്ഷപ്പെടുത്താൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഒരു നിസ്സഹായാവസ്ഥയാണ് എന്നെ ആകെ അസ്വസ്ഥനാക്കുന്നത്. അവളുടെ വിധി ഇപ്പോ മറ്റാരുടെയൊക്കെയോ കയ്യിലാണ്. നമുക്ക് ആർക്കും അവിടെ കൈകടത്താനാവില്ല. എന്ത് സംഭവിക്കുവോ? ഒരു കാര്യത്തിൽ എനിക്ക് അല്പ വിശ്വാസം തോന്നുന്നുണ്ട്. എന്താ? കവിത ഇപ്പോ പഴയ ആളല്ല. ഏത് പ്രതിസന്ധിയും നേരിടാൻ തക്കതായ പക്വത അവൾ നേടിക്കഴിഞ്ഞു. ഓഫീസിന്റെ നിയന്ത്രണം പോലും അവളുടെ കയ്യിലാണിപ്പോ. കേണൽ സാറ് പല കാര്യങ്ങളും ചെയ്യുന്നത് അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടാ. ആ ഒരു കാലിബർ കാണുമ്പോ എനിക്ക് അതിശയം തോന്നാറുണ്ട്, ഒപ്പം സന്തോഷവും. അവളെ അങ്ങനെ പെട്ടെന്ന് ആർക്കും കീഴ്പ്പെടുത്താനാവില്ല. ഭർത്താവിന് പോലും പ്രതികരിക്കും. അതിനുള്ള തന്റെ ഇടം അവൾ ആർജിച്ചു കഴിഞ്ഞു. നാൻസി പറഞ്ഞ കവിതയുടെ തന്റെ ഇടവും കാര്യശേഷവും ഒക്കെ നല്ലതാ, പക്ഷേ ആ തന്റെ ഇടവും വാശിയും അവളുടെ ദാമ്പത്യ ജീവിതം തകരാനിടയാണ്. നാൻസി അത് പറഞ്ഞു മനസ്സിലാക്കാം. കവിതയെ പറഞ്ഞു മനസ്സിലാക്കാം, പക്ഷേ പ്രശ്നക്കാരും ഭർത്താവാണല്ലോ. അയാളെ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും എനിക്കാവില്ലല്ലോ. അതിന് കഴിയുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അയാളുടെ സ്വന്തം അച്ഛൻ തന്നെ, മേജർ നായർ. പക്ഷേ കേണൽ സാറും അദ്ദേഹവും തമ്മിൽ പിണങ്ങിയ സ്ഥിതിക്ക് ഇനി അതിനൊന്നും സാധ്യതയില്ല. എന്തായാലും രാത്രി നാൻസി കവിത ഒന്ന് വിളിച്ചു നോക്ക്, കാര്യങ്ങൾ എന്താണെന്നറിയാലോ. ഞാൻ വിളിക്കാം, പക്ഷേ കവിത ഇനി ഓഫീസിൽ വരുമെന്ന് തോന്നുന്നില്ല. ഇത്രയും വഴക്കായ സ്ഥിതിക്ക് അവർ വിടാൻ സാധ്യതയില്ല. രഘു വിഷമിക്കണ്ട, ഞാൻ രാത്രി തന്നെ വിളിച്ച് കാര്യങ്ങൾ അറിഞ്ഞോളാം. വലിയ പ്രശ്നത്തിലേക്ക് പോവാതെ എന്നാൽ കഴിയും വിധം ഞാൻ അവളെ ഉപദേശിക്കാം. കവിത അല്പം താഴ്ന്നു കൊടുക്കുന്നതാവും ഈ അവസ്ഥയിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അതാ തോന്നുന്നത്. ഞാൻ ശ്രമിക്കാം.